എങ്ങനെയായിരുന്നു തമിഴിലേക്കും അതുപോലെ തന്നെ തെലുങ്കിലേക്കും ഒക്കെ എൻട്രി അല്ലേ? തമിഴിലേക്കുള്ള എൻട്രി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്രതീക്ഷിതമായിട്ട് തന്നെ വന്നൊരു സംഭവമാണ് തമിഴ്. എൻ്റെ ഫോട്ടോ എവിടുന്നോ താടി, ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് കട്ട താടി വെച്ചപ്പോൾ ഈ താടിയുള്ള ഫോട്ടോ കണ്ടിട്ടാണ് എന്നെ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് കോൾ വന്ന് ധനുഷിൻ്റെ മാനേജറിൻ്റെ അടുത്തു നിന്നാണ്. അപ്പോൾ അവരുടെ അതൊരു സർപ്രൈസ്. കാരണം എന്താ, അല്ല അങ്ങനെ ആയിരുന്നില്ല, ഞാൻ ഓവർ എക്സൈറ്റഡ് ആയിരുന്നില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും എനിക്ക് വന്ന കോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം എനിക്ക് കോള് വരുമ്പോൾ അവരിലൂടെ വരാൻ കാരണം എന്താ വെച്ചാൽ ഈ കീ ചെയ്ത കാലീഷ് എന്നുള്ള പേരുള്ള ആള് സെൽവരാഘവൻ സാറിൻ്റെ അസോസിയേറ്റ് ആണ്. സെൽവരാഘവൻ സാർ എന്ന് പറഞ്ഞാൽ ധനുഷിൻ്റെ ഏട്ടനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ധനുഷിൻ്റെ ഓഫീസിൽ നിന്ന് കോള് വരുന്നത്. കലീഷിനെയാണ് ആദ്യം മാനേജർ വിളിച്ചിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കലീഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കലീഷ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് അദ്ദേഹം വളരെ പൊളൈറ്റ് ആയിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹം ചോദിച്ചതെന്ന് വെച്ചാൽ താങ്കൾ അവിടെ വേറൊരു ഇമേജാണ്, ഒരു ചോക്ലേറ്റ് ഒരു അങ്ങനത്തെ ഒരു ഇമേജാണ്. പക്ഷേ ഇത് ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്, നിങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ കഥയും ക്യാരക്ടറും കേട്ടാൽ എന്തായാലും ചെയ്യും, കഥ കേൾക്കാൻ തയ്യാറാവോ? അങ്ങനെയൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. ആ എന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴും അവരുടെ ഒരു രീതി ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും കഥ കേൾക്കാൻ തയ്യാറാവുന്ന കഥയല്ല അവർ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ് കഥാപാത്രമാണ്. ആ ക്യാരക്ടർ മൊത്തം കേട്ട് തീരുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഈ ക്യാരക്ടർ വേറെ ആർക്കും കൊടുക്കരുത്, കാരണം ഒരാൾ എന്നെ കുറിച്ച് ചിന്തിക്കാത്തൊരു വളരെ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു വില്ലൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെന്നുള്ള ഒരു ക്യാരക്ടറായിട്ട് ഒരു ബന്ധവുമില്ലാത്ത എനിക്കത് ചെയ്തപ്പോൾ ഇത് പറഞ്ഞപ്പോൾ രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന്, ഇത് ഒരാളും എനിക്ക് തരാത്ത, ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു സംഭവത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റ്. രണ്ട്, ഈശ്വര ഇത് ഞാൻ എങ്ങനെ അല്ല ഇത് എങ്ങനെ ഞാൻ ചെയ്യുക? കാരണം എന്താ വെച്ചാൽ ഇങ്ങനൊരു സാധനം ചെയ്ത് ശീലമില്ല. പിന്നെ ഭാഷ തമിഴും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ചില സമയത്ത് സ്റ്റേജ് കയറുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു എന്തൊക്കെ ഹോസ്റ്റ് ആണെന്ന് പറഞ്ഞാലും നമുക്കൊരു ആ ഒരു കാളൽ ഞാൻ കമ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വന്നത് ദൈവമേ ഇത്രയും, കാരണം ഒരു സൈക്കോ എലമെൻ്റ് ഉണ്ട്, എന്നാൽ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല, ഇതൊക്കെ ഉള്ളൊരു. അപ്പോൾ അങ്ങനൊരു അങ്ങനെയാണ് അതിലേക്ക് വരുന്നത്. അതിൻ്റേതായിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്തു. ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തൊരു ക്യാരക്ടറാണ്. ഞാൻ പൊതുവേ ആസ് എൻ ആക്ടർ ഒരു റോളും ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടൊന്നും ചെയ്യുന്നൊരു വ്യക്തിയല്ല. ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം എനിക്കൊരു ആക്ടിങ് എക്സ്പീരിയൻസോ ഒരു ഞാനൊരു ആക്ടിങ് സ്കൂളിൽ നിന്ന് വരുന്നതൊന്നുമല്ല. ലൈക്ക് എൻ്റെ ഫസ്റ്റ് ആക്ടിങ് എക്സ്പീരിയൻസ് എൻ്റെ ഫസ്റ്റ് സിനിമയാണ്. അപ്പം എനിക്ക് ഒരു ക്യാരക്ടറിനോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ അത് എങ്ങനെയാണ് ചെയ്യാന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഈ കീ എന്നുള്ള ക്യാരക്ടർ എനിക്ക് പ്രിപ്പയർ ചെയ്തേ പറ്റുള്ളൂ. ഡയലോഗ്സ് പഠിച്ചു, പിന്നെ ഒരു എലമെന്റ് ഓഫ് പ്രിപ്പറേഷൻ അതിനകത്ത് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, സംവിധായകനുമായിട്ടുള്ള ഇന്ററാക്ഷൻ ആയിരുന്നു എന്റെ മേജർ പ്രിപ്പറേഷൻ. കാരണം അദ്ദേഹം വളരെ ക്ലിയർ ആയിരുന്നു ഈ ക്യാരക്ടർ എങ്ങനെ. ഏറ്റവും ആദ്യത്തെ എന്റെ ഏറ്റവും ബുദ്ധിമുട്ട്, ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ കാണാം എന്റെ കൈ പോകുന്നു, കാല് പോകുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങനെ അനങ്ങുന്നു. ഈ ക്യാരക്ടറിന്റെ കണ്ണാ ചലിക്കുന്നു. ഈ ക്യാരക്ടർ ഒന്നാമത് എന്റെ മുഖത്ത് മുഴുവൻ ഇത്ര പോകുന്ന താടിയും ഇതുമാണ്, ഇത്ര ഭാഗം മാത്രം എക്സ്പ്രസ് ചെയ്യാൻ തന്നെ ഉള്ളൂ. ദേഹം പോലും അധികം അനങ്ങരുത്, വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് കണ്ണുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇപ്പം കീ കണ്ടാ അറിയാതിനകത്ത് പോപ്കോൺ തിന്നുന്ന ഒരു സീനുണ്ട്. ഒരു നായകനെ ഒരു ഇലക്ട്രിക് കമ്പി വന്ന് അടിക്കുമ്പോൾ അയാൾ മരിക്കും, അല്ലെങ്കിൽ അയാളുടെ മേത്ത് അത് തട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ പോപ്കോൺ തിന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്കവിടെ എക്സ്പ്രസ് ചെയ്യാൻ ആകെ കണ്ണുള്ളൂ, പിന്നെ ഒരു കണ്ണടി തന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് ആ കണ്ണ്, ആ കണ്ണിൽ എൻ്റെ സന്തോഷം കാണിക്കണം, അയാളിപ്പോൾ പെട്ടുപോകുന്നുള്ളത് കാണിക്കണം, അത് പെട്ടുപോയില്ല, അയാൾ രക്ഷപ്പെട്ടു എന്ന് കാണുമ്പോഴുള്ള ഡിസപ്പോയിൻമെൻറ്റ് കാണിക്കണം, സാരമില്ല അടുത്ത പരിപാടി നോക്കാം, ഇത്രയും കാര്യങ്ങൾ ഒരു ഡയലോഗില്ല, ഒന്നുമില്ല. ഇങ്ങനത്തെ സീൻസുകളൊക്കെ ആയിരുന്നു, വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള സീനായിരുന്നു. ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഇത്രയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള വേറെ സംഭവമല്ല. അതായിരുന്നു തമിഴിലേക്കുള്ള എൻട്രി. തമിഴിലെ പെർഫോമൻസ് കണ്ടാണ് തെലുങ്കിലേക്ക് വിളിച്ചത്. അതിൽ അവർ ഇതിൻ്റെ ഡബ്ബ്, തമിഴിൻ്റെ ഡബ്ബ് തെലുങ്കിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരു 25 മില്യൺ വ്യൂസ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉള്ള ഡയറക്ടേഴ്സിൻ്റെ ഇടയിൽ ഈ തമിഴിൻ്റെ തെലുങ്ക് വേർഷൻ പോപ്പുലറാണ്. സാറ് പിന്നെ ഇതിലത്തെ പെർഫോമൻസ് കണ്ടിട്ട് വിളിച്ചത്.